രാവിലെ ഉണ്ടാക്കിയ ദോശയാണ്. ഈനോയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ എല്ലാം നല്ല സോഫ്റ്റായിട്ടും നല്ല ബബിൾസൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നുറുക്കുവാദം കൊണ്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാത്രമല്ല ഇത് ബ്രോക്കൺ വീറ്റ് എപ്പോഴും ലോ കാലറിയാണ്, അപ്പോൾ അതുകൊണ്ടുള്ള ദോശയാണെങ്കിൽ തീരെ കാലറി കുറവാണ്, ഷുഗർ കുറയാനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും നല്ലതാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറയുകയും ചെയ്തു, ഷുഗറും കുറയുന്നുണ്ട്. ഇത് സാമ്പാർ കൂട്ടി കഴിക്കാം, ചട്ടിണി കൂട്ടിയും കഴിക്കാം. ടൊമാറ്റോ ചട്ടിണിയോ അല്ലെങ്കിൽ മുളക് ചട്ടിണിയോ അല്ലെങ്കിൽ സാധാരണ ചട്ടിണിയോ ഇതിനകത്തുനിന്ന് ഒരു 20-24 ദോശ ഉണ്ടാക്കാൻ പറ്റും. നുറുക്കുകാളമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അര കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം. ഇനിയും അരക്കപ്പ് ഉഴുന്നിട അരക്കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്നും എടുത്ത് നമുക്ക് കഴുകി വെക്കാം. ഇനി നമുക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതാ അല്പം പച്ചരി കൂടെ, ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ചരി കൂടെ കൂടുതൽ ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കും. 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതെല്ലാം കഴുകിയെടുക്കാം. കഴുകിയ ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. ഈ വെള്ളം നമുക്ക് അരയ്ക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക, അത് നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണം. ഒരു ചെറിയ സ്മെല്ല് വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണം, നിറം പോകാതെ റോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ റോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും എൻ്റെ പശവെപ്പ് ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും, ഒരു നല്ലൊരു രുചിയും കൂടെ വരും. കഴിഞ്ഞ ദിവസം ഞാൻ റോസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കി, പക്ഷേ അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇപ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട്, അത്രയും മതി. കൂടുതൽ നമ്മൾ റോസ്റ്റ് ചെയ്താൽ കളറൊക്കെ നമ്മുടെ ദോശയുടെ കളറൊക്കെ മാറും, അതുകൊണ്ട് ഇത്രയും മതി. അരി ഉഴുന്ന് ഞാൻ ഒന്നിച്ചാണ് ഇട്ടത്, വളരെ കുറച്ചേ ഉള്ളത് കൊണ്ട് നമുക്കത് വേഗത്തിൽ അരച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മാവൊന്നും ചൂടായി പോകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ടത്. നല്ലവണ്ണം കഴിഞ്ഞ ശേഷം നല്ല വെള്ളം ഒഴിച്ച് 6 മുതൽ 7 മണിക്കൂർ വരെ കുതിരാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്നും അരിയും കൂടെ അരച്ചിട്ടുണ്ട്, നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല മയത്തിലായിക്കണം. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് അരച്ചുകൊണ്ട് വരാം. അല്പം വെള്ളം മുകളിൽ നിൽക്കുന്നതാണ് നല്ലത്. നുറുക്ക് ഗോതമ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ അരച്ചെടുത്താൽ മതി, ഒരു അല്പം തരിതരപ്പ് കാണും, കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കിയിട്ട് കൈ കൊണ്ടും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത ശേഷം 2-3 മിനിറ്റ് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരല്പം വലിയ പാത്രം എടുത്താൽ മതി, കൂടുതൽ വലിപ്പമുള്ള പാത്രം എടുക്കേണ്ട. കാരണം ഇത് കൂടുതൽ പൊങ്ങത്തില്ല, നമ്മൾ 3-4 മണിക്കൂർ പൊങ്ങാൻ വെക്കുന്നുള്ളല്ലോ. അപ്പോഴും അധികം പൊങ്ങത്തില്ല, പൊങ്ങിയാൽ അതൊന്ന് പുളിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഒരല്പം മാത്രം ഒന്ന് പൊങ്ങും, ഒന്ന് പതച്ച് കിടക്കത്തേയുള്ളു. അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ പാത്രം എടുത്താൽ മതി. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ മാവ്, അരച്ച മാവ് 2 മണിക്കൂർ വെളിയിൽ വെക്കുക. കുറച്ച് ബബിൾസൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ അതോടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 2 മണിക്കൂർ കൊണ്ട് ബബിൾസ് വന്നില്ലെങ്കിൽ 3 മണിക്കൂർ വരെയും വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിലിരുന്നും ഇത് പുളിച്ചുകൊണ്ടിരിക്കുമേ, പുളിച്ച് പൊങ്ങി പൊങ്ങും. അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ വെക്കാതെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. രാവിലെ എടുക്കുമ്പോൾ ഇതാ, രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ ഇത്രയും പുളിച്ച്, ഇത്രയും തന്നെ പുളിക്കണ്ടായിരുന്നു. ഇന്നലെ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞാണ് വെച്ചത്, അതുകൊണ്ടാണ് ഇത്രയും പുളിച്ചത്. എന്തായാലും ഇതിന് ഞാൻ നോക്കി പുളിയില്ല, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് ഏതായാലും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. കൂടുതൽ സമയം ഇരുന്നെങ്കിൽ അത് പുളിച്ച് പോയേനെ. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഇതിൻ്റെ തണുപ്പ് മാറാനായിട്ട് 1/2 മണിക്കൂർ ചൂടായ സ്റ്റൗ ഇല്ലല്ലോ, അതിലേക്ക് വെക്കാവുന്നതാണ്. ഓഫ് ചെയ്ത ശേഷം വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത ഒരു പാത്രത്തിൽ വെച്ച് ഇത് അതിലേക്ക് എടുത്ത് വെക്കുക, ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് വെക്കുക. ഏതെങ്കിലും കാരണവശാൽ സോഫ്റ്റ്നെസ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 നുള്ള് ഈന ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ഒന്നുകൂടെ നല്ല പതഞ്ഞ് സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ സോഡാ പൊടി 1-2 നുള്ള് ചേർക്കാവുന്നതാണ്. ഞാൻ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്, കാരണം നല്ല പതയാണിത്.
ഇത് രാവിലെ ഉണ്ടാക്കിയ ദോശയാണ്. ഈനോയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ എല്ലാം നല്ല സോഫ്റ്റായിട്ടും നല്ല ബബിൾസൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. നുറുക്കു ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം പരത്തണം. പാനിൽ എണ്ണ പരട്ടാതെ നമ്മൾ ദോശ പരത്തിയാൽ നല്ലവണ്ണം പരത്താൻ സാധിക്കും. ഇത് ഏകദേശം ഡ്രൈ ആകുമ്പോൾ സൈഡിൽ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാം. ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എല്ലാം അരച്ച ശേഷം 2 മണിക്കൂർ ചൂടുള്ള സ്ഥലത്ത് വെക്കുക. നമ്മുടെ നുറുക്ക് ഗോതമ്പും പച്ചരി ഉഴുന്ന ഉലുവ ഇവയൊക്കെ 6-7 മണിക്കൂർ കുതിർത്ത് വെക്കുമ്പോഴാണ് വേഗത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ചെറിയ ബബിൾസ് വരുമ്പോൾ ക്രിസ്പി ദോശ ഉണ്ടാക്കാം. ഇത്രയുമായി നമുക്ക് ആ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് വെന്തിട്ട് എടുക്കാം. ഇത് കാണുമ്പോൾ അറിയാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മുടെ കടയിൽ കിട്ടുന്നു അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കണം. കടയിലാണെങ്കിൽ നമുക്ക് ചൂടോടെയാണല്ലോ തരുന്നത്. ഇത് ഷുഗറുകാർക്കും വെയിറ്റ് കുറയ്ക്കേണ്ടവർക്കുമൊക്കെ വളരെ നല്ലതാണ്. ഞങ്ങളിവിടെ ഒരു മാസത്തോളമായി മിക്കവാറും ദിവസങ്ങളിൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഡയറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ വെയിറ്റൊക്കെ കുറഞ്ഞു. ഷുഗറും വളരെയധികം കൺട്രോളായി. ഈ മാവ് ഒരു കാരണവശാലും ഓവർ നൈറ്റ് വെക്കാൻ പാടില്ല. 10 മണിക്കൂർ 8 മണിക്കൂർ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. വച്ച് കഴിഞ്ഞാൽ പുളിക്കുകയും ചെയ്യും. പിന്നെ ദോശമാവിനകത്ത് ദോശക്കല്ലയിൽ സ്റ്റിക്കി ആകുകയും ചെയ്യും, പറ്റിപ്പിടിക്കുകയും ചെയ്യും. സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെ അങ്ങനെ പൊങ്ങത്തില്ല. പക്ഷേ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ജ്യൂസ് വേണം ഉണ്ടാക്കാനായിട്ട്. കട്ടിയാണെങ്കിൽ അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇത്രയും മതി. ഈ ചൂടടുപ്പിൻ്റെ അടുക്കൽ 1.5 മണിക്കൂറോളം ഇരുന്നപ്പോഴത്തേനും അത് ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റായി, മുഴുവൻ കിഴുത്തയായി. 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല പതയായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കാം. സാധാരണ ദോശ ഉണ്ടാക്കാനായിട്ട് ഈ രീതിയിൽ പരത്തണമേ. അങ്ങനെ കുറച്ച് പരത്തുന്നതായിരിക്കും ടേസ്റ്റ്. തിരിച്ചിടാം. ഇത് കളറും ഈ ടേസ്റ്റും ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇത് നുറുക്കു ഗോതമ്പിൻ്റെ ദോശയാണെന്ന് ആരും പറയത്തില്ല. അതുപോലെ നല്ല ടേസ്റ്റാണ്, എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് 5 മിനിറ്റ് മതി അരച്ചെടുക്കാനായിട്ട്. പിന്നെ വെയിറ്റിംഗ് ടൈമും വളരെ കുറവാണ്. അതായത് കാണാം, 2 സൈഡും നല്ലതായിട്ട് വെന്തു. ഇതിനുശേഷം നമുക്ക് എടുക്കാം. ഇത് ചൂടടുപ്പലിൻ്റെ അവിടെ സൈഡിൽ ഇരിക്കും തോറും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും കിഴുത്തുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. മാവിനെ കട്ടി കൂടുകയാണെങ്കിൽ, കാരണം സൂചി ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോഴല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയാൽ മതി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈമൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും.